നമസ്കാരം, ഞാൻ അഡ്വക്കേറ്റ് എ ഡി ബെന്നി. ലളിത സംഗീതത്തിൻ്റെ രാജാവ് അഥവാ മെല്ലിസൈ മന്നാർ എന്നറിയപ്പെട്ടിരുന്നത് MS വിശ്വനാഥനായിരുന്നു. MSV എന്ന ചുരുക്കപ്പേര് വിഷു എന്ന അപരനാമത്തിൽ അറിയപ്പെട്ടിരുന്ന MS വിശ്വനാഥൻ ഒരു ചരിത്ര പ്രതിഭയായിരുന്നു എന്ന് പറയാൻ കഴിയും. തെന്നിന്ത്യൻ സിനിമയിലെ പ്രശസ്ത സംവിധായകൻ, 50 വർഷത്തിലേറെ നീണ്ട സംഗീത സബല്യാണ് ഈ ചരിത്ര പുരുഷൻ്റേത് എന്നത് കൂടി ശ്രദ്ധേയമായ ഒരു സംഗതിയാണ്. തമിഴ്, തെലുങ്ക്, മലയാളം എന്നീ ഭാഷകളിലായി 1000-ൽ അധികം സിനിമകൾക്ക് സംഗീത സംവിധാനം നിർവഹിച്ച ആ അക്കം വളരെ പ്രസക്തമാണ്. 1000-ൽ അധികം ചലച്ചിത്രങ്ങൾക്ക് സംഗീതം നിർവഹിക്കുക എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു പരപ്പ് വളരെ വലുതാണ് എന്നതുകൂടി നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. അങ്ങനെയുള്ളൊരു വ്യക്തിക്ക് തീർച്ചയായിട്ടും ഈ പറയുന്ന പദവി, ലളിത സംഗീതത്തിന് രാജാവ് അഥവാ മെല്ലിസൈ മന്നാർ എന്ന പദവി, തീർച്ചയായിട്ടും അത് അർഹതപ്പെട്ടതാണ് എന്ന് നിസ്സംശയം പറയാൻ കഴിയും. അദ്ദേഹം സിനിമകളിൽ അഭിനയിക്കുകയും ചെയ്തിരുന്നു. 500-ലേറെ ഗാനങ്ങൾ അദ്ദേഹം പാടുകയും ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ചും അദ്ദേഹത്തിന്റെ ഗാനങ്ങളെ കുറിച്ച് പറയുകയാണെങ്കിൽ, പ്രത്യേകിച്ചും അദ്ദേഹം തമിഴ് ചലച്ചിത്ര മേഖലയിൽ നിറഞ്ഞു നിൽക്കുമ്പോൾ തന്നെ മലയാള ചലച്ചിത്ര മേഖലയിലും സംഗീത സംവിധാനം നിർവഹിക്കും, അതോടൊപ്പം തന്നെ ഗാനങ്ങൾ പാടുകയും ചെയ്തിട്ടുണ്ട് എന്ന ശ്രദ്ധേയമാണ്. പലപ്പോഴും നമ്മൾ ആകർഷിക്കുന്ന, അത്യധികം ആകർഷിക്കുന്ന പല ഗാനങ്ങളും അദ്ദേഹം സംഗീതമൊരുക്കിയതാണ് എന്നത് കൂടി നമ്മൾ ചേർത്ത് മനസ്സിലാക്കി പോകേണ്ട ഒരു സംഗതിയാണ്. അദ്ദേഹത്തിൻ്റെ ആ ഗാന വരികൾ, ഗാന സംഗീതം ചെയ്ത ഗാനങ്ങളൊന്ന് പരിശോധിക്കുകയാണെങ്കിൽ, തീർച്ചയായിട്ടും ഈശ്വരനൊരിക്കൽ വിരുന്നിന് പോയി എന്ന് പറയുന്ന ആ മനോഹരമായ ഗാനം, അതുപോലെ തന്നെ തിരുവാഭരണം ചാർത്തി വിടർന്നു, തിരുവാതിര നക്ഷത്രം, ഇതെല്ലാം നമ്മളെ വളരെ ഹർഷപുള പുളകിതരാക്കുന്നതാണ്. സ്വർഗനന്ദിനി എന്ന് പറയുന്ന ഗാനം, സുപ്രഭാതം സുപ്രഭാതം എന്ന് പറയുന്ന ഗാനം, കണ്ണുനീർ തുള്ളിയെ സ്ത്രീയോട് ഉപമിച്ചു എന്ന് പറയുന്ന ഗാനം, ഹൃദയവാഹിനി ഒഴുകുന്നു എന്ന് പറയുന്ന ഗാനം, രാജീവനയനെ നീയുറങ്ങു, സ്വർണഗോപുര നർത്തകി ശില്പം, ആ നിമിഷത്തിൽ നിർവൃതിയിൽ, അഷ്ടപതിയിലെ നായിക, ദൈവം തന്ന വീട്, സത്യനായക എന്ന് പറയുന്ന ഗാനങ്ങൾ, അതിൽ ചുരുക്കം സംഗീത സംവിധാനം നിർവഹിച്ച ഗാനങ്ങൾ. ഈ ഗാനങ്ങൾ ഓരോന്നും മലയാളിയുടെ മനസ്സിൽ പതിഞ്ഞു കിടക്കുന്ന ഗാനങ്ങളാണ്. ആ സംഗീത സംവിധാനത്തിൻ്റെ വൈഭവം പരിശോധിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇന്നത്തെ ആധുനിക സംഗീത സംവിധായകർ അമ്പരക്കുന്ന രീതിയിലുള്ള വ്യത്യസ്തത ആ ഗാനങ്ങളിൽ പുലർത്തുവാൻ കഴിഞ്ഞു എന്നാണ് അദ്ദേഹത്തിൻ്റെ ശ്രദ്ധേയമായ സംഗതി. അവിടെയും അദ്ദേഹത്തിൻ്റെ വളരെ ശ്രദ്ധേയമായ 2 ഗാനങ്ങൾ, അദ്ദേഹം പാടിയ ഗാനങ്ങൾ നമ്മളുടെ മനസ്സിലേക്ക് തറഞ്ഞു കയറേണ്ടതുണ്ട്. കണ്ണുനീർ തുള്ളിയെ എന്ന് പറയുന്ന ഗാനം ആലപിക്കുമ്പോൾ MS വിശ്വനാഥൻ മാത്രമേ അത് ആലപിക്കാൻ കഴിയുകയുള്ളൂ എന്നാണ് ഏറ്റവും ശ്രദ്ധേയമായ സംഗതി. ഒരുപക്ഷെ മറ്റാറ് ആലപിച്ചാൽ പോലും ഈയൊരു കണ്ണുനീർ തുള്ളിയെ എന്ന ഗാനം കേൾക്കുമ്പോൾ ഉണ്ടാകുന്ന ഇന്നത്തെ ആ ഒരു അതിൻ്റെ ഒരു അതിനെ നമ്മൾ ഉൾക്കൊള്ളുവാൻ കഴിയുന്ന ഒരു തലത്തിലേക്ക് മറ്റു പല സംഗീത സംവിധായക ഗായകർക്കും എത്തിക്കാൻ കഴിയുകയില്ല. അപ്പൊ ഒരു ഗായകൻ എന്ന രീതിയിലും കണ്ണുനീർ തുള്ളിയ എന്ന് പറയുന്ന ഗാനവും അതുപോലെ തന്നെ ഹൃദയവാഹിനി ഒഴുകുന്നു എന്ന് പറയുന്ന ഗാനങ്ങളൊക്കെ തന്നെ അതിമനോഹരമായ രീതിയിൽ ആലപിച്ച ഒരു വ്യക്തിത്വം കൂടിയാണ് അദ്ദേഹം എന്നതുകൂടി നമ്മൾ ചേർത്ത് ഉൾക്കൊണ്ടു പോകേണ്ട സംഗതിയാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ അദ്ദേഹത്തിന്റെ തമിഴിലാണ് അദ്ദേഹത്തിന്റെ പ്രതിഭ നിറഞ്ഞു വിളഞ്ഞതെങ്കിലും അതോടൊപ്പം തന്നെ മലയാളം ഗാനശാഖയ്ക്ക് അത് സംഗീത സംവിധാനത്തിലൂടെയും അതുപോലെ തന്നെ ഗായകന്റെ രീതിയിലുമൊക്കെ അദ്ദേഹം നിർവഹിച്ചിട്ടുള്ള മണ്ഡലങ്ങൾ തീർച്ചയായിട്ടും നമ്മെ അത്ഭുത പരാന്തരാക്കും എന്നതുകൂടി നമ്മൾ ചേർത്ത് മനസ്സിലാക്കേണ്ട ഒരു സംഗതിയാണ്. MS വിശ്വനാഥൻ 1922 June 24 അദ്ദേഹം ജനിക്കുകയുണ്ടായത്. 2015 January-July 14 നീളുന്ന ഒരു സാമാന്യ ദൈർഘ്യമുള്ളൊരു കാലഘട്ടം അദ്ദേഹത്തിന് ലഭിച്ചു എന്നതുകൂടി ശ്രദ്ധേയമായ സംഗതിയാണ്. അതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ ഇത്രയേറെ കാര്യങ്ങൾ അദ്ദേഹം നിർവഹിക്കാൻ കഴിയുകയുണ്ടായത്. അദ്ദേഹത്തിന്റെ മുഴുവൻ പേര് മനയംഗത്ത് സുബ്രഹ്മണ്യൻ വിശ്വനാഥൻ എന്നാണ്. അതാണ് പിന്നെ MSV എന്ന പേരിൽ അറിയപ്പെടുന്നത്. വിഷു എന്ന പേരിൽ അദ്ദേഹത്തിൻ്റെ അടുത്ത ആളുകൾ അദ്ദേഹത്തെ വിളിക്കും. അദ്ദേഹം വ്യത്യസ്തമായ അദ്ദേഹത്തിൻ്റെ ബാല്യം എന്ന് പറയുമ്പോൾ അദ്ദേഹം ജനിച്ചത് പലർക്കും അദ്ദേഹം ഒരു
തമിഴ്നാട്ടുകാരനാണോ എന്നൊരു സംശയം നിൽക്കുന്നുണ്ട്. പക്ഷെ അദ്ദേഹം തമിഴ്നാട്ടുകാരനല്ല, പാലക്കാട് ജില്ലയിലാണ് അദ്ദേഹം, വേലപ്പുള്ളിയിലാണ് അദ്ദേഹത്തിൻ്റെ ജന്മം. പിതാവ് സുബ്രഹ്മണ്യൻ, മാതാവ് നാരായണിക്കുട്ടി. 4 വയസ്സുള്ളപ്പോൾ അദ്ദേഹത്തിൻ്റെ പിതാവ് മരിക്കുകയുണ്ടായി. തന്നെ അതിനുശേഷം അവർ വലിയ, അമ്മയും മകനും വലിയ കടുത്ത ദാരിദ്ര്യത്തിലായിരുന്നു ഉണ്ടായിരുന്നത് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ദാരിദ്ര്യം ത്തിൻ്റെ ഒരു ഘട്ടത്തിൽ അവർക്ക് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്ത ഒരു ഘട്ടത്തിൽ അമ്മയും മകനും കൂടി ആത്മഹത്യക്ക് തീരുമാനമെടുത്തു. ആത്മഹത്യക്ക് തീരുമാനമെടുത്തുകൊണ്ട് അവർ ആത്മഹത്യ നടത്തുവാൻ വേണ്ടി സമീപത്തെ ഒരു കുളത്തിന് സമീപത്തുകയും, ഇതിൽ ആരും മുന്നിൽ ചാടി മരിക്കണം എന്നതിനെ കുറിച്ചൊരു തർക്കം അവിടെ ഉടലെടുക്കുകയും, അവിടെ മകൻ പറഞ്ഞു ഞാനാണ് ചാടി മരിക്കുന്നതെങ്കിൽ, ആദ്യം ചാടി മരിക്കുന്നതെങ്കിൽ അമ്മ ഒറ്റയ്ക്കാകും, ഒരുപക്ഷെ അമ്മയുടെ മനസ്സ് മാറി അമ്മ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായി അമ്മയെ നോക്കുവാൻ ആളില്ലാത്തൊരു സാഹചര്യം വരും. അതുകൊണ്ട് രണ്ടുപേർക്കും ഒരുമിച്ച് ചാടാം, അല്ലെങ്കിൽ അമ്മ ആദ്യം ചാടൂ എന്നുള്ള രീതിയിലുള്ളൊരു നിലപാടെടുക്കുകയും, അത് എന്തിനു വേണ്ടി, അമ്മ താൻ മരണപ്പെട്ടു കഴിഞ്ഞാൽ അമ്മ ഒറ്റയാകപ്പെടരുത് എന്ന സങ്കടത്താലാണ് അദ്ദേഹം അത് പറയുകയുണ്ടായത്. അങ്ങനെയുള്ള ആ തർക്കം മൂർച്ഛിച്ച സമയത്തിൽ അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ മുത്തശ്ശൻ അവിടെ വരികയും ഇവരെ ഈ പറയുന്ന ആത്മഹത്യ ചെയ്യാൻ തീരുമാനിച്ചിരുന്ന അവരെ പിന്തിരിപ്പിക്കുകയും ചെയ്തു. അപ്പോൾ ആ കാലഘട്ടത്തിൽ ഈ മുത്തച്ഛനെ പറ്റി പറയുകയാണെങ്കിൽ അദ്ദേഹം കണ്ണൂർ സെൻട്രൽ ജയിലിലെ വാർഡനായിരുന്നു. പിന്നീട് അവരെ അവിടെ നിന്ന് കണ്ണൂരിലേക്കും തിരുച്ചിറപ്പള്ളിയിലേക്കും കൊണ്ടുപോയ ഒരു കഥയും ഇതിനോടൊപ്പം ചേർത്ത് മനസ്സിലാക്കി പോകുന്ന ഒരു സംഗതിയാണ്. ചെറുപ്പകാലത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ ജീവിതയാനം തുടർന്ന് വരുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തെ സംബന്ധിച്ച് ഏറ്റവും സന്തോഷകരമായ കാര്യം ഈ ചലച്ചിത്രത്തിലെ സംഭാഷണങ്ങളും ഗാനങ്ങളും ഒക്കെ കേൾക്കുക എന്നായിരുന്നു. അതിനുവേണ്ടി അദ്ദേഹം ചെറുപ്പകാലത്ത് സിനിമാശാലകളിൽ ഭക്ഷണം വിറ്റ് നടന്നിരുന്നു. പ്രതിഫലമൊന്നും ലഭിക്കാതെ അതിനനുവദിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഇപ്രകാരം ഭക്ഷണം വിറ്റ് നടക്കുകയും, ആ ഭക്ഷണം വിറ്റ് നടക്കുന്ന സാഹചര്യത്തിൽ അദ്ദേഹത്തിന് ഇപ്രകാരം ഗാനങ്ങളെക്കുറിച്ചൊക്കെയുള്ളൊരു അവഗാഹം അദ്ദേഹത്തിന് കേട്ട് മനസ്സിലാക്കുവാൻ അദ്ദേഹത്തിന് കഴിയുകയും ചെയ്തു എന്നതുകൂടി നമ്മൾ ചേർത്ത് മനസ്സിലാക്കേണ്ട ഒരു സംഗതിയാണ്. അവിടെ അദ്ദേഹത്തിൻ്റെ ചെറുപ്പകാലത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹം സ്കൂളിലേക്ക് പോകുന്ന സമയത്ത് ആ വഴിയിലാണ് നീലകണ്ഠ ഭാഗവതരുടെ വീട്. അവിടെ സംഗീതം അഭ്യസിക്കുന്ന കുട്ടികളെ കാണും. അപ്പോൾ അദ്ദേഹം കണ്ണൂരിൽ താമസിച്ചിരിക്കുന്ന സമയത്ത് സ്കൂളിലേക്ക് പോകുന്ന സമയത്ത് അദ്ദേഹം നീലകണ്ഠ ഭാഗവതരുടെ വീട്ടിലെത്തുന്ന സമീപം എത്തുമ്പോൾ അദ്ദേഹം അവിടെ മറഞ്ഞു നിന്നുകൊണ്ട് ആ സംഗീതം കേട്ടിരുന്നു. അവസാനം അത് നീലകണ്ഠ ഭാഗവതർ കണ്ടെത്തുകയുണ്ടായി. നീലകണ്ഠ ഭാഗവതർ ഇത്രയും സംഗീതത്തോടൊരു അഭിരുചിയുള്ള കുട്ടിയെ അദ്ദേഹത്തിന് കാണുവാൻ കഴിയുകയുണ്ടായില്ല. അങ്ങനെ അദ്ദേഹം ഒരു ദിവസം ഇദ്ദേഹം എം എസ് വിശ്വനാഥൻ ആ ഒരു ഹാർമോണിയം വായിക്കുന്നത് കേൾക്കുകയാണ്. അദ്ദേഹം അത്ഭുതപരാന്തരനായി പോയി. അത്ര മനോഹരമായത്, പ്രത്യേകിച്ചും അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട ഒന്ന് വായ്പാട്ടിലും ഹാർമോണിയത്തിലും പിയാനോയിലുമാണ് അദ്ദേഹത്തിൻ്റെ മികവ് ഏറ്റവും കൂടുതലായിരുന്നു. ഹാർമോണിയം വായിക്കുന്ന ആ ഒരു കാഴ്ച കണ്ടപ്പോൾ അദ്ദേഹത്തിന് ആ കുട്ടിയുടെ പ്രതിഭ അദ്ദേഹത്തിന് മനസ്സിലാക്കി കഴിയുകയുണ്ടായിട്ടാണ്. കണ്ണൂർ ടൗൺ ഹാളിൽ വെച്ച് അത് വിശുവിൻ്റെ ഒരു കച്ചേരി തന്നെ, മറ്റു കച്ചേരിയോടൊപ്പം തന്നെ ഒരു കച്ചേരി നടത്തുകയുണ്ടായി. സ്വതന്ത്രമായി ഒരു കച്ചേരി അദ്ദേഹം നടക്കുന്നത് 13 വയസ്സിൽ തിരുവനന്തപുരത്ത് വെച്ചാണ്. അദ്ദേഹത്തിന് ആദ്യമായി ഒരു കച്ചേരി അദ്ദേഹം നടത്തുകയുണ്ടായത്. അതിനു മുന്നാണ് കണ്ണൂരിൽ വെച്ച് ഇങ്ങനെ ഒരു അവസരം ഈ നീലകണ്ഠ ശർമ്മ അദ്ദേഹത്തിന് നൽകുകയുണ്ടായത്. അപ്പോൾ യഥാർത്ഥത്തിൽ നീലകണ്ഠ ഭാഗവതർ നൽകിയ ആ ഒരു ശിക്ഷണം അദ്ദേഹത്തെ സംബന്ധിച്ച് വലിയ രീതിയിലുള്ള ഒരു, അദ്ദേഹത്തിൻ്റെ സംഗീത മേഖലയിൽ അദ്ദേഹത്തിന് വലിയ മുതൽക്കൂട്ടായി എന്നതുകൂടി നമ്മൾ മനസ്സിലാക്കി പോകേണ്ട ഒരു സംഗതിയാണ്. പിന്നീടാണ് അദ്ദേഹം തമിഴ്നാട്ടിലേക്ക് പോവുകയും അവിടെ നിന്ന് വലിയ സിനിമാ ലോകത്ത് പ്രശസ്തനായി മാറുകയും ചെയ്യുന്ന ഒരു കാഴ്ച കാണുന്നത്. ഈ മദ്രാസിലേക്ക് പുറപ്പെടുന്നത് അദ്ദേഹം ഒരു തമിഴ്നാട്ടിലേക്ക് മദ്രാസിലേക്ക് അദ്ദേഹം പുറപ്പെടുന്നതിൻ്റെ പ്രധാനപ്പെട്ട ആ കാലഘട്ടത്തിൽ ചലച്ചിത്ര മേഖല സമ്പൂർണമായും നിലനിന്നിരുന്നത് മദ്രാസ് തമിഴ്നാടിൻ്റെ ബേസിൽ, തമിഴ്നാടിൻ്റെ അടിസ്ഥാനമാക്കിക്കൊണ്ടായിരുന്നു. പ്രത്യേകിച്ചും അദ്ദേഹം സേലത്തും മദ്രാസിലും ഒക്കെയാണ് സ്റ്റുഡിയോകൾ ഉണ്ടായിരുന്നത്. അപ്പോൾ ആ ഒരു കാലഘട്ടത്തിൽ അദ്ദേഹം മദ്രാസിലേക്ക് പുറപ്പെടുന്നു. മദ്രാസിലേക്ക് പുറപ്പെട്ടതിന് ശേഷം ജൂപ്പിറ്റർ ഫിലിംസിൻ്റെ കണ്ണകിയ നേതൃത്വത്തിൽ അദ്ദേഹം കോവലിൻ്റെ ബാല്യം അവതരിപ്പിക്കാൻ ഒരു അവസരം അദ്ദേഹത്തിന് ലഭിക്കുകയുണ്ടായി. അത് പ്രത്യേകിച്ചും ഒരു നടൻ എന്ന രീതിയിലേക്കല്ല അദ്ദേഹത്തിന് പ്രവേശിക്കാൻ താല്പര്യമുണ്ടായിരുന്നു. പക്ഷേ ആ അവസരം ഒത്തു വന്നപ്പോൾ അദ്ദേഹം അത് അഭിനയിക്കുകയുണ്ടായി. പക്ഷേ ആ കണ്ണകിയ നേതൃത്വത്തിൻ്റെ കോവലിൻ്റെ ബാല്യം അദ്ദേഹം അവതരിപ്പിച്ചുവെങ്കിലും അത് ചലച്ചിത്രം ഇറങ്ങിയപ്പോൾ ആ ഭാഗങ്ങൾ ഉണ്ടായിരുന്നില്ല എന്നൊരു ദുഃഖകരമായൊരു സംഭവം അതിനോടുകൂടി ബന്ധപ്പെട്ടുണ്ടായി. അദ്ദേഹം വസ്തുത്തിൽ ആ സമയത്ത് അത് നിരാശനായി. പക്ഷേ അദ്ദേഹം ആ നിരാശയിൽ നിന്ന് അത് വിജയത്തിലേക്കുള്ളൊരു പാത വെട്ടി തുറക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ശ്രമമാണ് പിന്നീട് അദ്ദേഹം നടത്തിയിട്ടുണ്ടായത്. തമിഴ് സംഗീത സംവിധായകൻ SM സുബ്ബയ്യ നായിഡുവിൻ്റെയും
അതുപോലെ തന്നെ തമിഴ് തെലുങ്ക് ചലച്ചിത്ര സംഗീത സംവിധായകനായ അവര് അവിടെ വളരെ പ്രമുഖനായിരുന്ന സി ആർ സുബ്രാമന്റെയും സഹായിയായി അദ്ദേഹം പ്രവർത്തിക്കുകയുണ്ടായി. പിന്നീട് അദ്ദേഹത്തിന് ഇവരുടെയൊക്കെ സഹായിയായി പ്രവർത്തിക്കുക എന്നൊരു ലക്ഷ്യമാണ് ഉണ്ടായിരുന്നത്. എങ്ങനെയെങ്കിലും സംഗീത മേഖലയിലേക്ക് കടന്നു കയറണം. അതിന് ഇത്തരത്തിലുള്ള ആളുകളുടെ, പ്രത്യേകിച്ചും ഈ സുബ്ബാലയ നായിഡുവിൻ്റെയും അതുപോലെ തന്നെ സുബ്രാമിൻ്റെയും ഒക്കെ സുബ്രാമിൻ്റെയും ഒക്കെ അനുചരനായി നിന്ന് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് അപ്രകാരം രക്ഷപ്പെടാമെന്ന് പറയുന്ന ഒരു കാഴ്ചപ്പാടേ തന്നെയുമല്ല, അദ്ദേഹത്തിന് ആ ഘട്ടത്തിൽ അദ്ദേഹത്തിന് സംഗീതം അഭ്യസിക്കുവാനുമുള്ള ഒരു സംവിധാനം അദ്ദേഹത്തിനുണ്ടായിരുന്നു. അവരെ സംബന്ധിച്ച് അവരുടെ ഈ മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സ്, അവരുടെ ഈ സംഗീത ഉപകരണങ്ങളൊക്കെ അതിനെ തുടച്ച് വൃത്തിയാക്കുക എന്ന ഒരു എന്ന രീതിയിലുള്ളൊരു ഓഫീസ് ബോയ് എന്ന രീതിയിലാണ് അദ്ദേഹം ജൂപ്പിറ്റർ സ്റ്റുഡിയോയിൽ അദ്ദേഹം പ്രവർത്തിക്കുകയുണ്ടായത്. അദ്ദേഹം 1940 തിരുപ്പൂരിലെ ജൂപ്പിറ്റർ സ്റ്റുഡിയോയിലും അദ്ദേഹം ഓഫീസ് ബോയ് എന്ന രീതിയിൽ അദ്ദേഹം സുബ്ബയ്യ നായിഡുവിൻ്റെ ഒപ്പം ഉണ്ടായിരുന്നു. അവിടെ അദ്ദേഹത്തിന് ഹാർമോണിയം തുറച്ചു കൊടുക്കുക എന്ന് പറയുന്ന ഒരു പ്രവൃത്തിയായിരുന്നു അദ്ദേഹത്തെ സംബന്ധിച്ച് ഉണ്ടായിരുന്നു. അപ്പം അത്തരത്തിലുള്ള തങ്ങൾ ഇവിടെ കേരളത്തിൽ തന്നെ കഴിവ് തെളിയിച്ചതിന് ശേഷമാണ് അവിടെ ചെന്നെങ്കിൽ പോലും ഒരു അവസരം ലഭിക്കുക എന്നത് വലിയ ബുദ്ധിമുട്ടേറിയ ഒരു സംഗതിയായിരുന്നു. നടൻ എന്ന രീതിയിലുള്ള അദ്ദേഹത്തിൻ്റെ ആയത്ത ശ്രമം പരാജയപ്പെടുകയുണ്ടായി. അതിൽ അദ്ദേഹത്തിൻ്റെ മുഖം ചലച്ചിത്ര തിരശ്ശീലയിൽ വരികയുണ്ടായില്ല. അതിനുശേഷം സംഗീത രംഗത്തേക്ക് പ്രവേശിക്കാൻ ശ്രമിച്ചപ്പോൾ ഈ രീതിയിലുള്ള വിഷയങ്ങളൊക്കെ ഉണ്ടായി. അവിടെ ഒരു ഓഫീസ് ബോയ് എന്ന രീതിയിലൊക്കെ പ്രവർത്തിക്കേണ്ട സാഹചര്യമാണ് ഈ വലിയ വിസ്തൃതരായിട്ടുള്ള സംഗീത സംവിധായകരുടെ ഉണ്ടായത്. പക്ഷെ വളരെ സന്തോഷത്തോടുകൂടി തങ്ങളുടെ അവസരം ഒരിക്കൽ വരും എന്ന ഒരു കാത്തിരിപ്പോടുകൂടിയാണ് അദ്ദേഹം അവിടെ ഇവരുടെയൊക്കെ ശിഷ്യനായി അല്ലെങ്കിൽ അനുചരനായി അവരുടെ ഒരു ഓഫീസ് ബോയി ആയിട്ടൊക്കെ അവിടെ പ്രവർത്തിക്കുകയുണ്ടായത്. മദ്രാസിലും അതുപോലെ തന്നെ തിരുപ്പൂരിലുമൊക്കെ ആ രീതിയിലുള്ള പ്രവർത്തനം അദ്ദേഹം കാഴ്ചവെക്കുകയുണ്ടായത്. ആ കാലഘട്ടത്തിലാണ് ആ അവിടെ തന്നെ പ്രവർത്തിച്ചിരുന്ന വയലിസ്റ്റ് ആയിട്ടുള്ള ടി കെ രാമമൂർത്തിയെ അദ്ദേഹം പരിചയപ്പെടുന്നത്. ഈ ടി കെ രാമമൂർത്തി എന്ന് പറയുന്ന വളരെ ആ കാലഘട്ടത്തിൽ വയലിനിൽ വലിയ രീതിയിൽ കാര്യങ്ങൾ നിർവഹിക്കാൻ കഴിവുള്ള ഒരു വ്യക്തിയായിരുന്നു. അപ്പോൾ അദ്ദേഹവുമായി ഒത്തുചേർന്നുകൊണ്ട് അവർ തമ്മിലൊരു കൂട്ടുകെട്ട് ഉണ്ടാക്കാമെന്ന് തീരുമാനിച്ചു. ഈ ഇരുവരും ചേർന്നുകൊണ്ട് ഒരു കൂട്ടുകെട്ട് രൂപീകരിക്കുകയാണ്. വിശ്വാസ രാമമൂർത്തി കൂട്ടുകെട്ടെന്നാണ് അത് അറിയപ്പെട്ടിട്ടുണ്ട്. ആ കൂട്ടുകെട്ട് ചലച്ചിത്ര രംഗത്ത് വലിയ രീതിയിലുള്ള മാറ്റം വരുത്തുവാൻ, സംഗീത രംഗത്ത് വലിയ രീതിയിലുള്ള മാറ്റം വരുത്തുവാൻ ഇടയായി എന്നാണ് യാഥാർത്ഥ്യം. അവർ തമ്മിലുള്ള ആ ഒരു കൂട്ടുകെട്ട് ആരംഭിക്കുകയും അതിനുശേഷം ആ കാലഘട്ടത്തിൽ ഈ ഹിന്ദിയെ സംബന്ധിച്ച് പറയും, ഹിന്ദിയിൽ ശങ്കർ ജയകൃഷ്ണൻ എന്ന് പറയുന്ന വലിയൊരു കൂട്ടുകെട്ടുണ്ടായിരുന്നു. ഈ ശങ്കർ ജയകൃഷ്ണൻ കൂട്ടുകെട്ട് അനുസ്മരിപ്പിച്ചുകൊണ്ടുള്ള അത്തരത്തിലുള്ളൊരു കാഴ്ചപ്പാടിൽ നിന്നുകൊണ്ടാണ് ഇവർ ആ കൂട്ടുകെട്ട് ആരംഭിക്കുന്നത്. പക്ഷെ അത് അവിടുത്തെ പോലെ തന്നെ ഇവിടെയും അത് വളരെ ശ്രദ്ധേയമായ രീതിയിലേക്ക് അത് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞു എന്നതാണ് വളരെ ശ്രദ്ധേയമായ ഒരു സംഗതി. ആ കാലത്ത് 1952 സി ആർ സുബ്രഹ്മൻ അന്തരിക്കുകയുണ്ടായി. സി ആർ സുബ്രഹ്മൻ അന്തരിച്ച ഘട്ടത്തിൽ അദ്ദേഹത്തിൻ്റെതായ ഒരുപാട് ചലച്ചിത്രങ്ങൾ, ഈ സംഗീത സംവിധാനം നിർവഹിച്ച ഒരുപാട് ചലച്ചിത്രങ്ങളൊക്കെ തന്നെ അദ്ദേഹത്തിന് ബാക്കി വയ്ക്കേണ്ട ഒരു സാഹചര്യം വരികയുണ്ടായി. ദേവദാസ് അടക്കമുള്ള ഗാനങ്ങൾക്ക് ദേവദാസ് അടക്കമുള്ള ഗാനങ്ങളൊക്കെ തന്നെ ചലച്ചിത്രങ്ങളുടെ ഗാനങ്ങളൊക്കെ തന്നെ അപൂർണമായി നിലകൊള്ളുന്നൊരവസ്ഥയായിരുന്നു ആ കാലഘട്ടത്തിൽ. ഈ പറയുന്ന ദേവദാസിനും അതോടൊപ്പം തന്നെ ഇതര ചലച്ചിത്രങ്ങൾക്കും അദ്ദേഹം ചെയ്തു പൂർത്തിയാക്കാതെ വെച്ചിരുന്ന ഗാനങ്ങൾക്കൊക്കെ തന്നെ താൻ ഒരു ഗുരുവിനോട് ചെയ്യുന്ന അശ്രുപൂജ പോലെ തന്നെ, ഗുരുവിനോട് ചെയ്യുന്ന അശ്രുപൂജ അതിൻ്റെ സമ്പൂർണമായിട്ടുള്ള ക്രെഡിറ്റും ആ ഗുരുവിന് നൽകിക്കൊണ്ട് തന്നെയാണ് അവർ ഈ പ്രവർത്തനം നിർവഹിക്കുകയുണ്ടായത്. എവിടെയും ഈ എം എസ് വിശാലിനെ പറ്റി പറയുകയാണെങ്കിൽ തീർച്ചയായിട്ടും അദ്ദേഹം മനുഷ്യം പറ്റുള്ള അല്ലെങ്കിൽ മനുഷ്യ മനസ്സിന് ലാളിത്യമുള്ളൊരു വ്യക്തിയായിരുന്നു അദ്ദേഹം. താൻ സഹായിക്കേണ്ട ആളുകളെ താൻ സഹായിക്കുമെന്നും തന്നെ സഹായിച്ചവരെ തിരിച്ച് സഹായിക്കുമെന്നും അതുപോലെ തന്നെ ആളുകളോടൊക്കെ തന്നെ വളരെ സൗഹൃദത്തിൽ പെരുമാറുവാനുള്ള ഒരു പെരുമാറ്റ ശൈലി, അതുപോലെ തന്നെ എളിമ, ഇതെല്ലാം അദ്ദേഹം കൃത്യമായി വളർത്തിയെടുത്തിരുന്നു. അത് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഉടനീളം കാണാൻ കഴിയും എന്നതുകൂടി ശ്രദ്ധേയമായ ഒരു സംഗതിയാണ്. അങ്ങനെയുള്ള ആ ചലച്ചിത്രങ്ങൾ അദ്ദേഹം നിർവഹിക്കുകയുണ്ടായി. പിന്നീട് അദ്ദേഹത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ കുറച്ച് കഴിഞ്ഞപ്പോൾ അവർ തമ്മിലുള്ള ആ കൂട്ടുകെട്ട് പിന്നീട് പിരിയുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. 1960 ചലച്ചിത്രത്തിന് ശേഷം അവരുടെ ആ കൂട്ടുകെട്ട് പിരിയുകയാണ്. പിന്നീട് അവർ വീണ്ടും സന്ധിക്കുന്ന ഒരു കാലഘട്ടമുണ്ട്. പിന്നീട് അത് രണ്ടുപേരും കൂടി സന്ധിക്കുന്ന ഒരു സംഗതിയുണ്ട്. അവിടെയും കാലഘട്ടങ്ങൾക്ക് ശേഷം അവർ ഒരുമിച്ച് മുന്നോട്ട് പോകുന്ന ഒരു കാഴ്ച കാണുന്നുണ്ട്. അപ്പോൾ ഈ സന്ധിച്ചതിന് ശേഷമാണ് പിന്നീട് അദ്ദേഹം സ്വതന്ത്രമായ രീതിയിൽ അദ്ദേഹം ഈ പറയുന്ന രീതിയിലുള്ള ചലച്ചിത്ര സംവിധാനം അദ്ദേഹം നിർവഹിക്കുന്നത്. 1957 പണം എന്ന ചിത്രത്തിന് വേണ്ടിയാണ് അദ്ദേഹം സംഗീത സംവിധാനം ചെയ്ത് അരങ്ങേറ്റം കുറിച്ച്. സ്വതന്ത്ര സംഗീത സംവിധായകനായിരുന്നു. നേരത്തെ ഈ ഗിരുവിനും കൂടിയായിരുന്നു ഉണ്ടായിരുന്നത്. ഇവിടെ സ്വതന്ത്ര സംഗീത സംവിധായകൻ എന്ന രീതിയിൽ അദ്ദേഹം തൻ്റെ
കരിയർ ആരംഭിച്ചു. അത് ശ്രീ ശിവാജി ഗണേശന്റെ ഒരു ചലച്ചിത്രമായിരുന്നു. അത് വളരെ ശ്രദ്ധേയമായിട്ടുള്ള ചലച്ചിത്രം. ആ ചലച്ചിത്ര ഗാനങ്ങളൊക്കെ തന്നെ വലിയ രീതിയിൽ ആ സംവിധായകൻ എന്ന രീതിയിൽ അദ്ദേഹത്തിന്റെ ഗാനങ്ങളൊക്കെ വളരെ ശ്രദ്ധിക്കപ്പെടുകയുടെ പിന്നീട് 60s എഴുപതുകളിലും ഒക്കെ തന്നെ തെന്നിന്ത്യൻ ചലച്ചിത്ര ലോകത്തെ പ്രഭവശക്തിയായി മാറി എന്നാണ് അതിൻ്റെ ഒരു മറ്റൊരു സവിശേഷത. താൻ സ്വതന്ത്ര സംവിധായകനായതിനു ശേഷം തികച്ചും അതുവരെ വരുമ്പോൾ ഈ പറയുന്ന വിശ്വനാഥൻ രാമമൂർത്തി കൂട്ടുകെട്ട് എന്ന് പറയുന്ന ഒരു കൂട്ടുകെട്ടായിരുന്നു. പ്രത്യേകിച്ചും ആ വിശ്വനാഥൻ രാമമൂർത്തി കൂട്ടുകെട്ട് തികച്ചും വിഭിന്നമായ രീതിയിൽ പിന്നീട് അദ്ദേഹത്തെ കാണുന്നു. അദ്ദേഹം ഒറ്റയ്ക്ക് നിർവഹിക്കുന്ന സംഗീത സംവിധായകത്തിൽ ഒറ്റയ്ക്ക് നിർവഹിക്കുന്ന അദ്ദേഹത്തിൻ്റെ പ്രവർത്തന മണ്ഡലമാണ്. ആ പ്രവർത്തന മണ്ഡലത്തിലും അദ്ദേഹം വലിയ ശക്തമായ രീതിയിലേക്ക് അവർക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞു. ആ രീതിയിലൊക്കെ തന്നെ വലിയ രീതിയിലുള്ള ഒരു മാറ്റം അവിടെ അദ്ദേഹത്തിന് നിർവഹിക്കാൻ കഴിഞ്ഞു എന്നതുകൂടി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു സംഗതിയാണ്. അതോടൊപ്പം തന്നെ അദ്ദേഹത്തെ സംബന്ധിച്ച് മറ്റൊരു പ്രധാനപ്പെട്ട അദ്ദേഹത്തിൻ്റെ സവിശേഷത എന്ന് പറയുന്നത് ആ കാലഘട്ടത്തിൽ ഈ ടി കെ രാമമൂർത്തിക്കൊപ്പം തന്നെ അദ്ദേഹം നിർവഹിച്ചിട്ടുള്ള ഗാനങ്ങൾക്കൊക്കെ തന്നെ ആ പറയുന്ന ആ നിർവഹിച്ചിട്ടുള്ള ഗാനങ്ങൾ ഒട്ടുമിക്ക ഗാനങ്ങൾ കണ്ണദാസനാണ് ആ ഗാനങ്ങൾ എഴുതിയത് എന്നതുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുകൊണ്ട് 60s പരസ്പരം പിരിയുന്നത്. തുടർന്നാണ് ഒറ്റയ്ക്ക് അദ്ദേഹം പിന്നീട് ചെയ്യുന്നത്. മലയാളത്തിലും അദ്ദേഹം ഒരുപാട് ഗാനങ്ങൾ ചെയ്യുകയുണ്ടായി. ഒട്ടേറെ പ്രതിഭകളെ അദ്ദേഹത്തിന് പരിചയപ്പെടുത്താൻ കഴിഞ്ഞു എന്നതും ശ്രദ്ധേയമായ ഒരു സംഗതിയാണ്. അദ്ദേഹം പുതിയ പുതിയ പ്രതിഭകൾക്ക് അവസരങ്ങൾ നൽകി എന്നതുകൂടി ശ്രദ്ധേയമായ ഒരു സംഗതിയാണ്. പലപ്പോഴും നമ്മുടെ പല സംഗീത സംവിധായകരും അത്തരത്തിലുള്ള കാര്യങ്ങൾ മുതിരാറില്ല. അവർ തങ്ങളുടെ പഴയ ആളുകളെ വെച്ചുകൊണ്ട് തന്നെ ആ ഗാനം നിർവഹിക്കും, അവർ ചെയ്താൽ മാത്രമേ ശരിയാകൂ എന്നൊരു കാഴ്ചപ്പാടൊക്കെ പലപ്പോഴും പുലർത്തുമ്പോൾ അങ്ങനെയല്ല. പുതിയ ആളുകൾക്ക് അവസരം നൽകുവാൻ അദ്ദേഹം വലിയ രീതിയിലുള്ള പ്രവർത്തനം അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് കാഴ്ചയുണ്ടായി. തന്നെയുമല്ല അദ്ദേഹത്തിൻ്റെ ഗാനങ്ങൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വിവിധ ശൈലിയുള്ള ഗാനങ്ങളാണ്. പ്രത്യേകിച്ച് നമ്മൾ ചില സംഗീത സംവിധായകരെ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാൻ കഴിയും അവർ പിന്തുടരുന്ന ഒരേ ശൈലിയാണെന്ന് നമുക്ക് പറയാൻ കഴിയും. പക്ഷേ ഒരു ശൈലിയിൽ വ്യത്യസ്തമായിട്ടുള്ള ശൈലികൾ അതുവരെ ഭാരതം കണ്ട അല്ലെങ്കിൽ തെന്നിന്ത്യ കണ്ട രീതിയിൽ തികച്ചും വ്യത്യസ്തമായിട്ടുള്ള ഓർക്കസ്ട്രേഷനുകളൊക്കെ തന്നെ അവതരിപ്പിക്കുവാനായിട്ട് അങ്ങനെ മലയാള ഇന്ത്യൻ സംഗീതത്തിന് പുതിയൊരു ഭാവുകത്വം പകരുവാനും അതിൻ്റെ ശൈലികളിലൊക്കെ തന്നെ വൈവിധ്യങ്ങൾ ഉൾക്കൊള്ളിക്കുവാനും ഒക്കെ അദ്ദേഹം കഴിഞ്ഞത് വളരെ ശ്രദ്ധേയമായ സംഗതിയാണ്. ആ രീതിയിലൊക്കെ തന്നെ വലിയ മാറ്റം ചലച്ചിത്ര സംഗീത രംഗത്ത് ഗാനമേഖലയിലും അതുപോലെ തന്നെ സംഗീത സംവിധാന മേഖലയിലും ഒക്കെ തന്നെ അദ്ദേഹത്തിന് മാറ്റിയെടുക്കാൻ കഴിഞ്ഞു, മാറ്റം കുറിക്കാൻ കഴിഞ്ഞു എന്നതും നമ്മൾ ഓർത്ത് മനസ്സിലാക്കി പോകേണ്ട ഒരു സംഗതിയാണ്. അദ്ദേഹത്തെ സംബന്ധിച്ച് മറ്റൊരു പ്രധാനപ്പെട്ട നേട്ടം എന്ന് പറയുന്നത് തമിഴ്നാടിൻ്റെ ഔദ്യോഗിക ഗാനമായ നീരാറും കടലുടുത്ത് എന്ന് പറയുന്ന തമിഴ് തായ് വാഴ്ത്ത് അദ്ദേഹമാണ് പാടിയത് എന്നതുകൂടി തന്നെ അദ്ദേഹമാണ് സംഗീത സംവിധാനം നിർവഹിച്ച് എന്നതുകൂടി തന്നെ വളരെ ശ്രദ്ധേയമായ ഒരു സംഗതിയാണ്. അപ്പോൾ ആ തലത്തിലൊക്കെ തന്നെ വളരെ തമിഴ്നാടിനെ സംബന്ധിച്ച് തമിഴ്നാടിൻ്റെ തമിഴ് തായ് വാഴ്ത്ത് അദ്ദേഹത്തിന് സംഗീത സംവിധാനം നിർവഹിക്കാൻ കഴിഞ്ഞതും വളരെ നമ്മൾ ഉൾക്കൊണ്ടു പോകേണ്ട ഒരു സംഗതിയാണ്. അത്രയേറെ പ്രാധാന്യം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു എന്നതും ഉൾക്കൊണ്ടു പോകേണ്ടതാണ്. പിന്നെ മറ്റേ നേരത്തെ നമ്മൾ സൂചിപ്പിക്കേണ്ട ഈ അദ്ദേഹം വീണ്ടും ഈ പറയുന്ന രാമമൂർത്തിയുമായുള്ള കൂട്ടുകെട്ട് വീണ്ടും അദ്ദേഹം 1995 അദ്ദേഹം എങ്കിർത്തോ വന്നെന്ന ചിത്രത്തിന് വേണ്ടി അവർ വീണ്ടും ഒരിക്കൽ ഒന്നിക്കുന്ന ഒരു കാഴ്ച കൂടി കാണുന്നുണ്ട്. അങ്ങനെ ഒട്ടേറെ സംഗതികൾ. അതോടൊപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട സംഗതി, ഇതിനിടയിലാണ് ശിവാജി ഗണേശൻ അദ്ദേഹത്തിന് അദ്ദേഹത്തിന് ഈ പറയുന്ന നമ്മൾ നേരത്തെ സൂചിപ്പിച്ച മെല്ലിസൈ മെന്നർ എന്ന് പറയുന്ന ആ ഒരു പദവി നൽകി ആദരിക്കുന്ന ഒരു സംഗതികൾ. പിന്നീട് തമിഴ്നാട്ടിൽ അദ്ദേഹത്തിൻ്റെ പേര് മെല്ലിസൈ മെന്നർ എന്ന രീതിയിലേക്ക് അത് മാറ്റപ്പെടുകയാണ്. അതുപോലെ തന്നെ വ്യത്യസ്തമായിട്ടുള്ള നമ്മൾ അദ്ദേഹത്തിൻ്റെ പറയുമ്പോൾ തമിഴ്നാട്ടിനെ സംബന്ധിച്ച് പറയുമ്പോൾ അവിടുത്തെ ഉള്ള 3 മുഖ്യമന്ത്രിമാരുടെ ചലച്ചിത്രങ്ങൾ അദ്ദേഹം സംഗീത സംവിധാനം നിർവഹിച്ചുകൊണ്ട് ഹിറ്റ് ഒരു മികച്ച രീതിയിലേക്ക് ആക്കി എന്ന ഒരു വലിയൊരു റെക്കോർഡ് അദ്ദേഹത്തിൻ്റെ 3 ചലച്ചിത്ര മുഖ്യമന്ത്രിമാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് MGR, കരുണാനിധി, ജയലളിത എന്നിവരുടെ ഒക്കെ തന്നെ ചലച്ചിത്രങ്ങൾക്ക് അദ്ദേഹം സംഗീത സംവിധാനം പകർന്ന് അതിനെ അമ്പരപ്പിക്കുന്ന ഒരു തലത്തിലേക്ക് കൊണ്ടുപോകാൻ കഴിഞ്ഞു എന്നതുകൂടി നമ്മൾ അദ്ദേഹത്തിൻ്റെ മികവിൻ്റെ ഭാഗമായിട്ട് കാണേണ്ടതാണ്. അങ്ങനെ മുഴുവൻ മേഖലകളിലും നിറഞ്ഞാടുവാൻ അദ്ദേഹത്തിന് കഴിഞ്ഞത് അദ്ദേഹത്തിൻ്റെ നേട്ടമായി തന്നെ കാണാൻ കഴിയാറുണ്ട്. അതുപോലെ തന്നെ മുഴുവൻ അദ്ദേഹം ആർക്കൊക്കെ പാടി എന്ന് പറയുമ്പോൾ തമിഴ് ചലച്ചിത്ര മേഖലയിൽ മുഴുവൻ അവിടെ നിന്ന് ഉറപ്പെട്ടുകൊണ്ട് അവസാന ഘട്ടങ്ങളിലൊക്കെ തന്നെ ആ കാലഘട്ടത്തിൽ മികച്ച നടന്മാർക്കൊക്കെ വേണ്ടി ഗാനം ആലപിക്കുവാൻ അദ്ദേഹത്തിന് കഴിഞ്ഞതും വളരെ ശ്രദ്ധേയമായ ഒരു സംഗതിയാണ്. അതുപോലെ തന്നെ അദ്ദേഹത്തെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ പ്രതിഭ എന്ന് പറയുമ്പോൾ അദ്ദേഹം ഈ ഇളയരാജ എ ആർ റഹ്മാൻ തുടങ്ങിയിട്ടുള്ള മഹാപ്രതിഭകളോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ ഒരു കാലഘട്ടത്തിൽ പിന്നീട് വരുന്നവരാണ്. പക്ഷേ ഇവരോടൊപ്പം ഒക്കെ പ്രവർത്തിക്കുവാനായിട്ടുള്ള ഭാഗ്യം അദ്ദേഹത്തിന് ശ്രദ്ധിക്കുകയുണ്ടായി. തന്നെയുമല്ല ഇവരൊക്കെ തന്നെ MS വിശ്വനാഥൻ ആ തലത്തിൽ കാണുകയും ആ രീതിയിൽ അദ്ദേഹത്തിൻ്റെ മികവിനെ ഉൾക്കൊള്ളുകയും ചെയ്ത വ്യക്തികളാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ അദ്ദേഹത്തിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് ഗാന സംവിധാന രംഗത്തെക്കുറിച്ച് പറയുമ്പോൾ നമുക്ക് കാണുന്ന ഒരു സംഗതി, പ്രത്യേകിച്ചും ശബ്ദലാവണ്യ സങ്കല്പം കൊണ്ട് അദ്ദേഹം വലിയ രീതിയിലുള്ള
ഒരു രീതി അദ്ദേഹം അത് അവലംബിച്ചിരുന്നില്ല. അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ ശൈലിയുണ്ട്, അത് ജനങ്ങൾ ആകർഷിക്കുന്ന രീതിയിൽ ആ സംഗീത സംവിധാനത്തിലും ഒരു ഗായകൻ എന്ന രീതിയിലൊക്കെ പ്രവർത്തിക്കുമ്പോൾ അത് ആളുകളെ ഹഠാത് ആകർഷിക്കുന്ന വിധത്തിൽ അത് ചെയ്യാനുള്ള ഒരു സംഗതിയുണ്ട്. അവിടെ ശബ്ദലാവണ്യ സങ്കല്പം ആ സങ്കല്പങ്ങളിലേക്ക് വ്യതിചലിച്ചു പോകുവാനും വേറിട്ട് പോകാനൊന്നും അദ്ദേഹം യാതൊരു രീതിയിലുള്ള മടിയും കാട്ടുകയുണ്ടായില്ല. ആ രീതിയിലൊക്കെ തന്നെ അദ്ദേഹം മുന്നോട്ട് പോകുന്ന ഒരു കാഴ്ചയാണ് കാണുകയുണ്ടായത്. മറ്റൊരു പ്രധാനപ്പെട്ട സവിശേഷത അദ്ദേഹത്തിന് ലഭിച്ച പുരസ്കാരങ്ങളെ കുറിച്ചാണ്. ഒട്ടേറെ പുരസ്കാരങ്ങൾക്ക് അദ്ദേഹം ലഭിച്ചു എന്നത് ശ്രദ്ധേയമായ സംഗതിയാണ്. അദ്ദേഹത്തെ കേരള സംസ്ഥാന സർക്കാരിന്റെ മികച്ച സംഗീത സംവിധായകനുള്ള പുരസ്കാരം 1974 അദ്ദേഹത്തിന് ലഭിക്കുന്നുണ്ട്. തമിഴ്നാടിന്റെ പുരസ്കാരം 1968 കാലഘട്ടത്തിൽ തന്നെ അദ്ദേഹം ലഭിക്കുകയുണ്ടായി. കലൈമാമണി പുരസ്കാരം തുടങ്ങി ഒട്ടേറെ പുരസ്കാരങ്ങൾ തമിഴ് മേഖലയിൽ നിന്ന് അദ്ദേഹത്തിന് ലഭിക്കുകയുണ്ടായി. അദ്ദേഹം വ്യത്യസ്ത ഭാഷകളിൽ തമിഴിലും തെലുങ്കിലും മലയാളത്തിലും നിറഞ്ഞാടിയ ഒരു വ്യക്തിയാണ് എന്നതുകൂടി തന്നെ അവിടെയൊക്കെ തന്നെ തൻ്റെ പ്രതിഭ കൊണ്ട് അത്ഭുതം സൃഷ്ടിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് എന്നതുകൂടി നമ്മൾ ഉൾക്കൊണ്ടു പോകേണ്ട ഒരു സംഗതിയാണ്. മറ്റൊരു സംശയം 1971 കാലഘട്ടത്തിലാണ് അദ്ദേഹം ജയചന്ദ്രനെ തമിഴിലേക്ക് എടുക്കുന്നത്. അദ്ദേഹം ഈ പറയുന്ന ആ കാലത്ത് തങ്കച്ചിമിഴ്പോൻ എന്ന് പറയുന്ന ഒരു ഗാനത്തിലൂടെയാണ് അദ്ദേഹം ഈ പറയുന്ന നമ്മളുടെ ജയചന്ദ്രനെ തമിഴിലേക്ക് കൊണ്ടുപോയിട്ട് അവിടെ അവതരിപ്പിക്കുന്നത്. അതും വലിയ ഒരു വിജയമായി മാറുകയുണ്ടായി. അങ്ങനെ വ്യത്യസ്തമായ പ്രതിഭകൾക്കൊക്കെ തന്നെ ഒരുപാട് അവസരം അദ്ദേഹം കൊടുത്തു എന്നതും ഒരു പ്രധാന സവിശേഷതയാണ്. അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ പേര് ജാനകി എന്നായിരുന്നു. 7 മക്കളാണ് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത്. ആ ജീവിതം സുഖമായി ഒഴുകി. ഈ പറയുന്ന കാലഘട്ടത്തിലെ ഈ പറയുന്ന തുടക്കത്തിലെ ഒരു ബുദ്ധിമുട്ട് നമ്മൾ നേരത്തെ സൂചിപ്പിക്കേണ്ട ആത്മഹത്യക്ക് തുനിഞ്ഞ ആ പയ്യൻ അവിടെ നിന്ന് ആത്മഹത്യയിൽ നിന്നും പിന്മാറിയ ആ പയ്യൻ ജീവിച്ചതുകൊണ്ടാണ് തമിഴ് ചലച്ചിത്ര ശാഖ ഇത്രയും ഉജ്ജ്വലമായത് എന്ന് വേണമെങ്കിൽ പറയും. എം എസ് വിശ്വനാഥനെ മാറ്റി നിർത്തിക്കൊണ്ട് തമിഴ് ചലച്ചിത്ര സംഗീത സംവിധാന രംഗത്തെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാൻ കഴിയാത്ത ഒരു രീതിയിലേക്കാണ് പോകുന്നത്. 1000-ത്തിലധികം ചിത്രങ്ങൾക്ക് സംഗീത സംവിധാനം നിർവഹിക്കുന്ന അപൂർവ ബഹുമതിയാണ് അദ്ദേഹത്തിന് നിലനിർത്താനായത്. ഇന്നും എം എസ് വിശ്വനാഥൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം പാടിയ ഗാനങ്ങൾ നമ്മളുടെ മനസ്സിലേക്ക് വരുമ്പോൾ നമ്മൾ ഉൾക്കൊള്ളുന്ന ഒരു പ്രധാനപ്പെട്ട സംഗീതം നേരത്തെ നമ്മൾ സൂചിപ്പിച്ച ഗാനങ്ങളൊക്കെ തന്നെ ഓരോന്നും ഒന്ന് കേട്ടു നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോഴും ആ ഒരു സംഗീത സംവിധായകൻ എന്ന രീതിയിലും അതിൽ ഞാൻ സൂചിപ്പിച്ച ഗാനം നിർവഹിച്ച ഗാനങ്ങളും ഒക്കെ തന്നെ പരിശോധിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം അത്ഭുതപ്പെടുത്തുന്ന ഒരു സംഗീത ലോകത്തെ അത്ഭുതപ്പെടുത്തുന്ന പ്രതിഭയാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അങ്ങനെ തമിഴ്നാട്ടിൽ മാത്രമല്ല മലയാളത്തിലും അതുപോലെ തന്നെ തെലുങ്കിലും ഒക്കെ തന്നെ നിറഞ്ഞാടിയ ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹം എന്നതുകൂടി നമ്മുടെ മനസ്സിൽ ഓർക്കേണ്ടതുണ്ട്. എം എസ് വിശ്വനാഥൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ചലച്ചിത്ര സംഗീത സംവിധാന മേഖലയുടെ പര്യായമായി തന്നെ നമ്മൾ കണക്കാക്കേണ്ടതുണ്ട്. അദ്ദേഹത്തിൻ്റെ ഗാനങ്ങളിലൂടെ നമ്മൾ ഇനിയും കടന്നു പോകേണ്ടതുണ്ട്. ഇന്നും പുതുതലമുറയെ പോലും അമ്പരപ്പിക്കുന്ന രീതിയിലുള്ള സംഗീത സംവിധാനമാണ് അദ്ദേഹം ഒരുക്കിയിട്ടുള്ളത്. അതിന് ഒരു കാരണവശാലും ഒരു പഴമയുടെ ഒരു അംശം ഉണ്ടാകാമെങ്കിൽ പോലും ആ പഴമയിൽ നിന്നുകൊണ്ട് തന്നെ പുതുമയുടെ അംശങ്ങൾ ധാരാളമുള്ള ഒരു സർവജനീനമായ രീതിയിലുള്ള സർവലൈംഗികമായ രീതിയിലുള്ള ഒരു കാഴ്ചപ്പാടോടുള്ള ഗാന നിർവഹണം ഗാന സംഗീത നിർവഹിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞത് തീർച്ചയായിട്ടും നമ്മെ അത്ഭുതപ്പെടുത്തുന്നു അദ്ദേഹത്തെ ബഹുമാനിതനാക്കുന്നതുമായ ഒരു സംഗതിയാണ്. തീർച്ചയായും അദ്ദേഹത്തിൻ്റെ പാദങ്ങളിൽ നമുക്ക് നമിക്കാം. എല്ലാവർക്കും ആശംസകൾ നേരുന്നു. നന്ദി, നമസ്കാരം. ജയ് ഹിന്ദ്.